നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലത്തെ കളിയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്നായിരുന്നു നവീൻ ഉൽ ഹക്കും വിരാട് കോഹ്ലിയും തമ്മിൽ കൈകൊടുത്തുകൊണ്ട് സംസാരിച്ച് ചിരിച്ച് പുറത്തു തട്ടി പിരിയുന്നത്. അത് ഒരുപാട് നാളത്തെ ഒരു ടെൻഷനാണ് ഇല്ലാതെയാക്കിയത്. താരങ്ങൾക്കിടയിലുണ്ടായിരുന്ന പ്രശ്നം, ആ ഒരു ടെൻഷൻ ഇന്നലെ അങ്ങ് അവർ തന്നെ ഇല്ലാതെയാക്കി കളയുന്ന കാഴ്ച. നവീൻ ഉൽ ഹക്ക് ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഡൽഹി ക്രൗഡ് കോഹ്ലി കോഹ്ലി ചാൻറ്റുകളുമായിട്ട് താരത്തിന് പ്രഷർ ഇടാൻ ശ്രമിക്കുന്നത് കണ്ടു. കോഹ്ലി ബാറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ നവീൻ ഉൽ ഹക്ക് ബോൾ ചെയ്യാൻ വരുമ്പോഴും അതേ തരത്തിൽ പ്രതികരിക്കുന്നു. ആ സമയത്ത് കോഹ്ലി ആരാധകരോട് നവീനെ കളിയാക്കരുത് എന്നാവശ്യപ്പെടുന്ന രംഗം നമ്മൾ കണ്ടു. രണ്ടുപേരും തമ്മിൽ കൈകൊടുത്ത് പിരിയുന്ന രംഗം കണ്ടു. എന്താണ് അവർ സംസാരിച്ചത്? ആ ഘട്ടത്തിൽ എന്താണ് കോഹ്ലി തന്നോട് സംസാരിച്ചത് എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നവീൻ ഉൽ ഹക്ക്. ഇപ്പോൾ നവീൻ പറയുന്നത് ഇങ്ങനെയാണ്, വിരാട് കോഹ്ലി ഒരു ഗ്രേറ്റ് പ്ലെയറാണ്, ഞങ്ങൾ പരസ്പരം കൈകൊടുത്തു എന്നിട്ട് മൂവ് ഓൺ ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു, കളിക്കളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇതിന് മുമ്പുണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ അത് കളിക്കളത്തിൽ സംഭവിച്ചത് കളിക്കളത്തിലകത്ത് തന്നെ അവസാനിക്കണം, അതിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കൈ കൊടുത്ത് ശേഷം വിരാട് കോഹ്ലി എന്നോട് പറഞ്ഞു, ലെറ്റ്സ് ഫിനിഷ് ഇറ്റ്, നമുക്കിതിവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു. ആൻഡ് ഐ ഓൾസോ സെഡ് ലെറ്റ്സ് ഫിനിഷ് ഇറ്റ്, ഞാനും തിരിച്ചു പറഞ്ഞു നമുക്കിതിവിടെ അവസാനിപ്പിക്കാമെന്ന്. അതാണ് താരങ്ങൾ പരസ്പരം സംസാരിച്ചത് എന്ന് നവീൻ ലക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഐ പി എൽ സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ കളിക്കളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയത് നവീൻ തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ മാങ്ങ സ്റ്റോറി വെച്ചുകൊണ്ടൊക്കെ. ഏതായാലും ഇപ്പോൾ നവീൻ പറയുന്നു, കോഹ്ലി തന്നോട് പറഞ്ഞു നമുക്കിതിവിടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. താനും അത് പറഞ്ഞു, അങ്ങനെ കൈകൊടുത്ത് സന്തോഷമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് എന്ന കാര്യം നവീൻ ലക്കിന തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.